ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ എന്ന കൊറിയൻ ഡ്രാമയുടെ സീസൺ 1 എപ്പിസോഡ് 15 and 16 ഫിനാലെ എപ്പിസോഡ്സ് ആണ്. രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. കൂടാണ്ട് ഇതിൻ്റെ മൊത്തമായിട്ടൊരു റിവ്യൂ വോളിയം പറയാൻ ശ്രമിക്കാം. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. സോ സീസൺ 1 എപ്പിസോഡ് 15 and 16 ഫിനാലെ എപ്പിസോഡ്സ് ആണ്. വിചാരിച്ച പോലെ തന്നെ ഷോ ഡൗൺസും അവസാനത്തെ ക്യാരക്ടറിൻ്റെ എല്ലാ സസ്പെൻസും ഒക്കെ റിവീൽ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു. നമുക്കിത് കാണുമ്പോൾ സീസൺ 2 വേണ്ടിയിട്ട് കാര്യമായ കഥയൊന്നും ബാക്കി വെച്ചൊന്നുമില്ല. വേണമെങ്കിൽ അവർക്ക് പുതിയൊരു കഥ ഉണ്ടാക്കി തുടങ്ങാമെന്നല്ലാതെ ഒരു ഭാഗവും അൺഫിനിഷ്ഡ് ആയിട്ട് വെച്ചിട്ടില്ല. സോ അതൊരു നല്ല കാര്യമാണ്. കാണുന്ന എല്ലാവർക്കും ഒരു ക്ലോഷർ കിട്ടുന്നുണ്ട് ഈ സീസൺ കഴിയുന്നതാണ് ഇപ്പം തന്നെ. അപ്പം ഈ സീസണിൻ്റെ എപ്പിസോഡ് 15 ഇത് തുടങ്ങിയത് തന്നെ വില്ലൻ ആയിട്ടുള്ള മെയിൻ വില്ലൻ ആയിട്ടുള്ള ഷോ ഡൗൺ ആയിട്ടാണ്. നമ്മുടെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റും നമ്മുടെ വില്ലൻ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആളും തമ്മിലുള്ള ഷോ ഡൗൺ ആണ് തുടക്കത്തിലുണ്ടായത്. ആ ഷോ ഡൗൺ വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ട് നമുക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഡാർക്കായിട്ടാണ് പോകുന്നത്, എന്നാലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതൊരു എനിക്കൊന്ന് ഫസ്റ്റ് ആ 15th എപ്പിസോഡിൻ്റെ ഒരു ഹാഫ് ആൻ അവർ വരെയാണ് ആ ഷോ ഡൗൺ വരുന്നത്. അതിനുശേഷം പിന്നെ ഈ ഷോ ഡൗണിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, നമ്മുടെ മെയിൻ ഹീറോസിൻ്റെ മേലെ ഈ ഷോ ഡൗണിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തെല്ലാമാണ്, അതൊക്കെയാണ് എപ്പിസോഡ് 15 മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ എപ്പിസോഡ് 16 വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി തമാശ എലിമെൻറ്സ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. പബ്ലിഷറായിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറുടെ ബുക്ക് പബ്ലിഷറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ ഒരു പരിധിവരെ ക്ലോഷർ എന്ന് വേണേൽ പറയാം. കുറേ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും ഒരു പേർപ്പസ്, അവർക്ക് അതിൽ നിന്ന് മാറിപ്പോവാൻ ഒരു എന്തെങ്കിലും ഒരു നല്ല രീതിയിലൊരു എൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആകെ ഇവർ അധികം ടച്ച് ചെയ്യാണ്ടിരുന്നത് മറ്റേ പബ്ലിഷറുടെ ലവ് സ്റ്റോറിയാണ് കാര്യമായിട്ട് ഒരു ക്ലോഷർ എന്ന രീതിയിൽ വെക്കാണ്ടിരുന്നത്. വേറെ ഇവരെ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ റൈറ്റിംഗ് ആയാലും അവരുടെ ഒരു ജേണി ആയാലും അതിനൊക്കെ അത്യാവശ്യം ഒരു ക്ലോഷർ ഈ എപ്പിസോഡ് കൊടുക്കുന്നുണ്ട്. സോ മൊത്തമായിട്ട് സീസണിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് 3 എപ്പിസോഡ്സ് അതിഗംഭീരമായിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് രീതിയിലാണ് പോയത്. അതിനുശേഷം കുറച്ചൊക്കെ ഒരു ആവറേജ് ലെവലിൽ പോയിട്ടുണ്ട്. ചിലതൊക്കെ കഥ എന്താ പറയുക, കഥ മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രം എടുത്ത എപ്പിസോഡ്സ് ആയിട്ട് കുറേ തോന്നിയിട്ടുണ്ട്. 1.5 മണിക്കൂർ എന്നൊരു പാറ്റേൺ ഇവർ ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡ്സിനും ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 എപ്പിസോഡ്സിൽ ഒക്കെയായിരുന്നു, ബാക്കി എപ്പിസോഡ്സിൽ അത് ചെയ്യേണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി എൻ്റർടൈൻമെന്റ് വാല്യൂനെ പറ്റി ചോദിച്ചെങ്കിൽ അത്യാവശ്യം എൻ്റർടൈനിങ് ആണ്. കഥയൊക്കെ ഉണ്ട്, നല്ലൊരു എൻഡിങ്ങും ഒക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ആകെ ഉള്ളത് ഇടക്ക് ചില എപ്പിസോഡ്സ് കുറച്ചൊന്ന് ഡ്രാഗ് ഓൺ ആയ പോലെ തോന്നുന്നില്ലാതെ ബാക്കി മൊത്തത്തിൽ ഇത് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കണ്ടു നോക്കാവുന്ന ഒരു ഒരു സീസൺ തന്നെയാണിത്. കൊറിയൻ ഡ്രാമകൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഫസ്റ്റ് 3 എപ്പിസോഡ്സ് നിങ്ങളെ കുറച്ചൊന്ന് ഹുക്ക് ഡൗൺ ആയിട്ട് നിർത്തും. സോ ആ രീതിയിൽ നല്ലൊരു സീസൺ തന്നെയാണ് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ 16 എപ്പിസോഡ്സായി മൊത്തത്തിൽ റിവ്യൂ ചെയ്യുന്ന എൻ്റെ കൂടെ ഇത്രയും എപ്പിസോഡ്സ് കണ്ട എല്ലാവർക്കും വളരെ 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 നന്ദി. അപ്പം താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അടുത്ത വ്ളോഗ് വരുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ടൈം. അത്രയും, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഏതാണ് ഞാൻ അടുത്ത റിവ്യൂ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ടിൽ ദി നെക്സ്റ്റ് ടൈം ഹാവ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു.